ഈ പിടി പിടി എന്ന് കേട്ടിട്ടുണ്ട? ഇതും കേട്ടോണ്ട് വെല്ലെടുത്തും പോയി പണിയൊപ്പിച്ചാണ്ടല്ലോ പിടിക്കണതേ ഓർമ്മയുണ്ടാവുള്ളൂ. ഇതല്ല കേട്ടോ മൂവാറ്റുപുഴക്കാരുടെ പിടി. ഇത് തിന്നാൻ മൂവാറ്റുപുഴ വരെ ഒന്നും പോണ്ട, ചെപ്പാറ വരെ വന്നാ മതി. സമന്വയത്തിന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആറായിരം വർഷം പഴക്കമുള്ള മുനിയറകൾ ഉറങ്ങുന്ന ചേപ്പാറ കുന്ന് തൃശ്ശൂരിൽ നിന്നും 14 കിലോമീറ്ററോളം ദൂരെയുള്ള വടക്കാഞ്ചേരിക്കടുത്തുള്ളൊരു സ്ഥലം. 3-3.5 മണിക്കൂറുകൾ കാഴ്ചകൾ കണ്ടാലും തീരാത്ത അത്ര മനോഹരമായിട്ടുള്ള സ്ഥലം. നമ്മുടെ വ്ളോഗ് ചാനലിന് വേണ്ടി ഒരു ഷൂട്ടിനാണ് ഇവിടെ എത്തിയത്. 10:30 ആയപ്പോൾ വിശന്ന കൂറ കുത്തിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി കയറിയത്. കഴിച്ച ഭക്ഷണത്തിൻ്റെ രുചി അവിൽ നിന്നും ഇന്നും മാഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അടുക്കളയിൽ പോയി ഉടമസ്ഥയായ മോളി ആൻറ്റീനെ സോപ്പിട്ട് ചാക്കിട്ട് അവരുടെ മാസ്റ്റർ പീസ് ഐറ്റമായിട്ടുള്ള പിടിയും കോഴിക്കറിയും അതുപോലെ ഇങ്ങ് അടിച്ചു മാറ്റി. ഒരിക്കലും മറക്കാത്ത ഈ അനുഭവം ഇതാ നിങ്ങൾക്ക് മുമ്പിൽ. നമ്മുടെ സമന്വയം ക്രൂവിൻ്റെ നെടുന്തൂണായ അനുവിൻ്റെയും എൻ്റെയും തീറ്റ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞതിൽ യാതൊരു അതിശയോക്തിയില്ല. ഇതാണ് നമ്മുടെ ഓണർ മമ്മി. ഇവിടെ എല്ലാവരും ഒരു മമ്മി എന്നാണ് വിളിക്കുന്നത്. അപ്പം ഞാനും അങ്ങനെ വിളിക്കാമല്ലോ അല്ലേ. കൈയും കാലും പിടിച്ചിട്ട് സമ്മതിച്ചിട്ടുണ്ട് ഇന്ന് പിടിയും കോഴിയും ഉണ്ടാക്കുന്നത്. കാരണം ഈ തൃശ്ശൂർ പരിസരത്ത് ഇത്ര പെർഫെക്റ്റായിട്ട് പിടിയും കോഴിയും ഉണ്ടാക്കുന്ന ഒരാളില്ല. ഈ ഒരു സാധനം കഴിക്കാൻ വേണ്ടി മാത്രം ഈ ചെപ്പാറയിൽ വരുന്നതാണ് കൂടുതൽ ആളുകളും. അതുകൊണ്ട് ട്രേഡ് സീക്രട്ടാണ് മമ്മിയുടെ സ്പെഷ്യല്. അപ്പം നമുക്ക് വേണ്ടി മമ്മി തരുവാണ്. മെയിനായിട്ട് വേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി ഇത് സാധാരണ നമ്മൾ പച്ചരി മേടിച്ച് പൊടിപ്പിക്കും. പച്ചരി പുട്ടിന്റെ തരിയിൽ പൊടിക്കും. 1 കിലോ അരിക്ക് 2 നാളികേരം വലുതാണെങ്കിൽ, ചെറുതാണെങ്കിൽ 4 എണ്ണം വരെ ചേർക്കുന്നവരുണ്ട്. അത് പൊടിച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ തേങ്ങ ചിരകി പൊടി നെല്ലിട്ട് ഒന്ന് മിക്സാക്കി തട്ടിപ്പൊത്തി ഇങ്ങനെ വെക്കും. 15 മിനിറ്റ് വരെ അങ്ങനെ വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉരുളി വെച്ച് വറുക്കും. വറുത്തിട്ട് ഇതേമാതിരി ബ്രൗൺ അതുണ്ടോ ബ്രൗൺ കളറാവണം. അതിന്റെ താഴെ ജീരകം തേങ്ങ നമ്മൾ തേങ്ങാളൊന്നുമില്ല. അത് നമ്മൾ ഇച്ചിരി അതിരുന്നോളൂ. എത്ര നാൾ വേണമെങ്കിലും ഇല്ല, അത് തന്നെ നമ്മൾ നന്നായിട്ട് ചോപ്പിച്ചേക്കണേ. പിടിയും കോഴിയല്ലാതെ എന്തൊക്കെയാ ഇവിടെ സ്പെഷ്യല്? എല്ലും കപ്പയും ഞാൻ എല്ലും കപ്പയുണ്ട്, ബോട്ടി ഉണ്ട്, കപ്പ ബിരിയാണി ഉണ്ട്. 1 കിലോ അരിക്ക് ഇത് 1 സ്പൂൺ ജീരകം, ഇത് 1 ടേബിൾ സ്പൂൺ വലിയ സ്പൂണാണ്. ഇത് ഇത് തന്നെ 2 നമ്മൾ ചൊളാന്ന് പറഞ്ഞ 2 കൊടം ഇതിപ്പോ 2 എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മള് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ മിക്സിയിലേക്ക് വെള്ളം ചേർത്ത് പൊടി കുഴയാനുള്ള വെള്ളം അടുപ്പിലാണ് ഉപയോഗിക്കുന്നത്. അതെ, കല്ലുപ്പാണ്. ഞാൻ 2 ഈ വെള്ളത്തിന് നമുക്ക് ഈ പൊടി പാകത്തിനുള്ളത് നോക്കുമ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പത്തെ ഇതിന് പാകത്തിനായിട്ടുണ്ട്. അത് ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിക്കുക. തിളച്ച വെള്ളം ഒഴിച്ചു എന്നിട്ട് നമ്മൾ അത് ഇതിലേക്ക് ചെയ്യും. ഈ കൈപുണ്യം കിട്ടണമെങ്കിൽ നിങ്ങൾ ഇതേ തൃശ്ശൂരിൽ നിന്ന് 14 കിലോമീറ്റർ വന്നാൽ മതിട്ടാ. ഇനി ഇതുപോലെ കുഴയ്ക്കണം. അപ്പൊ കൈപുള്ളില്ലേ? ഇതാ തിളച്ച വെള്ളത്തോട് ചൂടോട് കൂടി ഇതിങ്ങനെ അരച്ചു കൂട്ടിയെടുക്കാം. കുഴയിലാണ് ഉണ്ട പൊടിഞ്ഞു പോകാണ്ടിരിക്കുന്നത്. പൊടിഞ്ഞു പോകാതെ രഹസ്യം പറയട്ടെ. ഇപ്പൊ മമ്മിയും എന്റെ പ്രേക്ഷകരും മാത്രമേ ഞാന് പിടിയൊക്കെ ഉണ്ടാക്കൂ. ഉണ്ടാക്കി അവസാനം നല്ല തിക്കാണ്. എന്താണെന്നറിയോ, 50 മുണ്ടിടും എന്ന് വിചാരിക്കുക. ലാസ്റ്റ് പിടി വിളമ്പുമ്പോ 20 മുണ്ടുണ്ടാവും. 30 മുണ്ട് അവിടെ ഉണ്ട് വെള്ളത്തിലുണ്ടാവും. പിടിയും കോഴിയും എല്ലും എല്ലും കപ്പയും നമ്മുടെ ചാനലില് കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരെണ്ണം ഇട്ടായിരുന്നു. ഇത്
ഏതാണ്ട് അതേപോലെ പരിപാടി ഉണ്ട്. ഇങ്ങനെ ഇടുമ്പോ പൊട്ടരുതെന്നാണ് പറയുന്നത്. അതാണ് അതിന്റെ കണക്ക്. ചെറിയ ചെറിയ പാർട്ടി ഓർഡറുകളൊക്കെ നമ്മൾ സ്വീകരിക്കൂലോ? എല്ലാരും ഓർഡർ തരുന്നുണ്ട്. ഇതിപ്പോ ചെറിയ ബോളുകളാക്കണം. ഇതിലാണ് ടേസ്റ്റ് കൂടുതൽ. ചിലരിത് ഇത്ര മുഴുപ്പില്, പക്ഷെ ഇത് വേഗമില്ല. നമ്മൾ പുതിയ മൺകലത്തിൽ കോരിയിട്ട് കഴിഞ്ഞാൽ 3 ദിവസം വരെ ഇരിക്കും. അതിൻ്റെ രഹസ്യം എന്താണെന്നറിയോ? പുത്തം മംഗലാവുമ്പോ ഇതിലുള്ള വെള്ളം മുഴുവൻ ആ കലം വലിച്ചെടുക്കും. നമ്മള് ചട്ടി മയക്കാത്ത ചട്ടി എങ്ങനെ മയക്കാം എന്നുള്ളൊരു വീഡിയോ നിങ്ങളുടെ ചാനലിൽ ഉണ്ട് കേട്ടോ. വെള്ളം വെട്ടി തളിക്കുമ്പോ പരത്തി പരത്തി പിടിയുടെ സ്പെഷ്യല് മമ്മിയുടെ സ്വന്തം ചിക്കൻ കറി. ചിക്കൻ കറി ഞാനൊന്നും തുറക്കാൻ പോവാണ് കേട്ടോ. ചില കാര്യങ്ങളില്ലേ അമ്മി, നമുക്ക് കണ്ട പയറു നിറയും. പിടി ആവുന്നവരെ കാത്തിരിക്കാൻ ക്ഷമയില്ല. അപ്പതേ അടുത്ത ഹൈലൈറ്റ്, സാധാരണ ചില ഹോട്ടലിൽ പോയാലേ ചിക്കനാണോ ചാറാണോ എന്ന് സംശയം നോക്കിക്കേ. നല്ല അടിപൊളി പീസാണ്. ഞാൻ ആദ്യം ചാറ് നോക്കട്ടെ. അടുക്കളക്കാരിയുടെ വല്ല ഒഴിവുണ്ടോ? ഞാൻ നന്നായി പാത്രം കഴുകും. എന്നറിയിക്കുന്ന എല്ല് കടിച്ചെങ്കിൽ അതിന്റെ ടേസ്റ്റ് അറിയുള്ളൂ. അത് നമ്മള് മുളകും മഞ്ഞളും ഉപ്പൊക്കെ തിരുമി ചിക്കൻ ആദ്യം വെക്കും. അത് കഴിഞ്ഞിട്ട് സബോള, ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളിങ്ങള് പേസ്റ്റ് ചേർക്കും. ഒരു 2 തക്കാളിക്ക് ചേർക്കുക. പച്ചമുളക് ഇതെല്ലാം എണ്ണയിലിട്ട് വരട്ടി ബ്രൗൺ കളറാകുമ്പോ, സബോള ബ്രൗൺ കളറാകുമ്പോ നമ്മള് തിരി മുളകും വീണ്ടും മഞ്ഞപ്പൊടി ഇത്തിരി മല്ലിപ്പൊടി ചേർക്കും. അപ്പോഴാണ് മുളക് പൊടിയുടെ അത്രയും വേണ്ട കുറച്ച് ശകലം ഒരു ഇതിന് കൊഴുപ്പിന് അതും കൂടെ ചേർത്ത് നന്നായിട്ട് ചൂടാക്കിയിട്ട് ഈ ചിക്കൻ അതിലേക്ക് ഇട്ട് വയ്ക്കും. മസാല 8 ആദ്യം നമ്മൾ തിരിഞ്ഞു ചിക്കൻ മസാല അത് ചേർത്ത് ആവിയിൽ വയ്ക്കും. വെള്ളം ഒഴിക്കില്ല, നമ്മൾ ഇത് ചൂടായി വരുമ്പോഴത്തിന് വെള്ളം തന്നെ ഉണ്ടാവും. ചെറിയ തീയിലോ ഒഴിക്കോളാം. അപ്പൊ വെള്ളമായി കഴിയുമ്പോ ആ വെള്ളം പറ്റുന്ന വരെ ഇത് അതിൽ കിടന്ന് വേവ്. അത് കഴിയുമ്പോ നമ്മള് 2 പാൽ ഒഴിക്കുക തേങ്ങ. അത് കഴിഞ്ഞിട്ട് അതിന്റെ കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാ നോക്കി വാങ്ങാറായ കഴിയുമ്പോ ഈ 2 പാലും കൂടി ഒഴിക്കും. 2 പാൽ ഒഴിച്ച് പയ്യെ തിള വരുമ്പോ വാങ്ങി അടച്ചു വയ്ക്കും. നമ്മള് ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ വീടിനേക്കാളും കംഫർട്ട് ആയിട്ടുള്ള ഒരു ഫീലിങ്ങിലാവുമ്പോ, സത്യത്തിൽ ഇങ്ങനെ ഒരു ഫീലിംഗ് അല്ലേ ഇതൊരു എന്താ പറയാ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വെറുതെ നിങ്ങളോടൊന്നും പറയില്ല. ഞാൻ ഒരുപാട് ഹോട്ടലിൽ പോയിട്ട് ഒരുപാട് ഭക്ഷണത്തിന് വേണ്ടി ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഇത്രയും എന്താ പറയാ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ, ഇത്രയും ടേസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഞാൻ ഇവിടെ നിന്നും കഴിച്ചിട്ടില്ല. നിങ്ങളൊക്കെ എന്റെ ഉണ്ട ഒരെണ്ണം പോലും പൊട്ടിയിട്ടില്ല കേട്ടോ. അരമണിക്കൂറായിട്ടുണ്ട്, അപ്പൊ ഏതാണ്ട് വേവായിട്ടുണ്ട്. ഇത്തിരിയോടെ വെള്ളം പറ്റാനുണ്ട്. ഗ്രേവിയായിട്ട് കണ്ട് നോക്കിക്കേ, തണുത്തപ്പം നല്ല ആഹാഹ. ഒരു ഉണ്ട പോലും, നമ്മുടെ മമ്മി പറഞ്ഞത് കറക്റ്റാണ്, ഒരു ഉണ്ട പോലും ഉണ്ടോ?
പൊട്ടിയിട്ടില്ല, പൊട്ടിപ്പൊളിയാണ്. അപ്പോൾ ആ പിടി ഇങ്ങനെ ഇട്ടു, എത്ര വേണം അത്രയും പിടി ഇട്ടു. ഓ, നമ്മുടെ ചിക്കൻ കറി എടുത്ത്, എൻ്റെ വായിൽ നിന്ന് വെള്ളം വന്നിട്ട് എനിക്ക് തന്നെ സഹിക്കാൻ വയ്യ. ചിലരിങ്ങനെ ചാറിൽ തൊട്ട് മുക്കിയിട്ടൊക്കെ കഴിക്കാം, എനിക്കതൊന്നും ഇഷ്ടമില്ല കേട്ടോ. എനിക്കിങ്ങനെ കപ്പയാണെങ്കിലും ചക്കയാണെങ്കിലും ചോറാണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും പിടിയാണെങ്കിലും എൻ്റെ മുകളിലിങ്ങനെ നിറച്ച് കറി ഒഴിച്ച് സ്പൂണൊക്കെ മാറ്റി വെച്ച് ഇങ്ങനെ ഒന്ന് കുഴച്ച് ഈ ഒരു സുഖം ഉണ്ടായിച്ച് കിട്ടോ. ഇല്ല, കപ്പ ബിരിയാണി എല്ലും കപ്പയും. ഞാൻ എത്ര നാളും വിചാരിച്ചത് കപ്പ ബിരിയാണി എല്ലും കപ്പയും ഒന്നാണെന്ന്, അല്ല രണ്ടും രണ്ടാണ്. ഓക്കെ, പിന്നെ കപ്പയും ബോട്ടിയും പിടിയും കോഴിക്കറിയും പെട ബിരിയാണി ബീഫ് സ്പെഷ്യലുണ്ട്. അമ്മേ, 3 പീസ് വന്നു എൻ്റെ ആഗ്രഹം പോലെ. ഏതാണ്ട് അലുവ കഷ്ണം പോലെ ഉണ്ട്. ഞാൻ എന്താ 2 പീസും കൂടെ തിന്നോ, നിങ്ങൾ എന്നെ വഴക്ക് പറയൂ. ഇല്ലല്ലോ, സോറി കേട്ടോ, രക്ഷയില്ല. ഇവിടെ സ്പെഷ്യൽ ഉള്ളത് പിന്നെ ബിരിയാണിയാണ്. എനിക്ക് ഈ ബിരിയാണിയിൽ കിട്ടണ മുട്ടയുണ്ടല്ലോ, ഭയങ്കര ഇഷ്ടം കേട്ടോ. ഒന്നും വിചാരിക്കണ്ട, ഞാനത് തിന്നും. എൻ്റെ അമ്മേ, ഒരുപാട് വലിയ പീസ് ചിക്കനാണ്. വലിയ പീസോ ഒന്നല്ല, 2 പീസ് ഉണ്ട്. അപ്പം നമ്മുടെ ഫേവറേറ്റ് ലെഗ് എടുക്കുകയാണ്. ഇവിടെ ഒരു പ്രസൻറ്റേഷനേ, ആദ്യം കുറച്ച് റൈസ് ഇട്ടു, പിന്നെ ഇവിടെ ഒരു സ്പെഷ്യൽ മസാല ഇട്ടു, പിന്നെ ചിക്കൻ വറുത്ത് മസാലയിൽ പൊതിഞ്ഞത് വെച്ചു, അതിൻ്റെ മുകളിൽ സൈഡിൽ മുട്ട വെച്ചു. വീണ്ടും നല്ല ഒന്നാന്തരം റൈസ്. പല ഹോട്ടലിലും പോയി ബിരിയാണി കഴിച്ചാൽ നമുക്ക് ആകെ മട്ടു, എഴുന്നേക്കാൻ പറ്റില്ല. ഡാൽഡയുടെ അതിപ്രസരം കാരണമാണ്, ഇതിൽ ഡാൽഡ ചേർത്തിട്ടില്ല. ഈ ചോറ് തന്നെ തിന്നാനും അടിപൊളിയാണ്. ബിരിയാണിയൊക്കെ കോഴിക്കോട് തലശ്ശേരിയാണ് മുന്തിയതെന്ന് പറയാറുണ്ട്, നല്ലതാണ്, ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ബിരിയാണി വേറെ ലെവലാണ്. ഭക്ഷണം കഴിക്കാനായി ഇവിടെ നിന്ന് ബൈക്ക് എടുത്ത് കണ്ണൂർ ഒതേനൻ ഹോട്ടലിൽ വരെ പോയ ഓർമ്മ എനിക്കുണ്ട്. നല്ല ഭക്ഷണത്തിനായി ഞാൻ ഭൂമിയുടെ അങ്ങേയറ്റം വരെ പോവും. പക്ഷേ എൻ്റെ തൊട്ടടുത്ത് ഇത്ര മനോഹരമായി ഭക്ഷണവും സ്നേഹവും ഒരുപോലെ വിളമ്പുന്ന ഈ ഹോട്ടൽ നിങ്ങൾക്ക് മുമ്പിൽ ഇനി ഞാൻ കാണിച്ചില്ലെങ്കിൽ അതൊരു വലിയ നീതികേട് തന്നെയോ? ഭക്ഷണമാണോ ഇവരുടെ ആതിഥ്യവും സ്നേഹമാണോ ഏതാണ് മുന്തിയതെന്ന് ചോദിച്ചാൽ ഞാൻ തോറ്റു പോവുകയാണ്, ഒന്നും പറയാനില്ല. ഒരുപാട് നന്ദി സ്നേഹം.